ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചേരുവ ചേർത്ത അടിപൊളി മുന്തിരി ജ്യൂസ് തയ്യാറാക്കി നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ ജ്യൂസ്, മുന്തിരിയൊക്കെ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അര കിലോ മുന്തിരി ഉണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഇതിന് തണ്ടിൽ നിന്നൊക്കെ വിടർത്തിയെടുത്ത് നല്ലപോലെ കഴുകിയെടുത്തതാണ്. അപ്പോൾ ഇത് തണ്ടിൽ നിന്നൊക്കെ വിടർത്തിയപ്പോൾ ചിലതൊക്കെ ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്. നല്ല ഫ്രഷ് മുന്തിരി ആയതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. അപ്പം നമ്മുടെ സ്പെഷ്യൽ ചേരുവ എന്താണെന്ന് അറിയണ്ടേ? മറ്റൊന്നുമല്ല, കാന്താരി മുളകാണ്. നല്ല എരിവുള്ള രണ്ട് കാന്താരി മുളക് നമുക്ക് പറിച്ചെടുക്കാം. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ച കുഞ്ഞ് കാന്താരിയാണ് കേട്ടോ ഇത്. നല്ല അടിപൊളി എരിവാണ്. മാത്രമല്ല നല്ല അടിപൊളി ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ കാന്താരി മുളകിന് എരിവുണ്ടെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവർക്കും അറിയാലോ. പിന്നെ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പം നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഇതാ നമ്മൾ മുന്തിരി കഴുകി ഇവിടെ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ജ്യൂസർ ജാറിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ പുതിയ മിക്സി മേടിച്ച അതിൻ്റെ ഒപ്പം ജ്യൂസർ ജാർ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് ആ ജാറ്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ജ്യൂസറിലാവുന്ന പോലെ അരിച്ച് ആണ് ഈ ജ്യൂസ് വരിക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഇതുപോലൊരു സാധനമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു ആ ഒരു ബ്ലേഡിനെ ഫുൾ കവർ ചെയ്ത് ടൈറ്റായി നിൽക്കുന്നതാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ മുന്തിരി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഹോളിനകത്താണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മുന്തിരി ജ്യൂസ് കറങ്ങി ജ്യൂസ് ആവുകയും ചെയ്യും. അതിൻ്റെ കുരുക്കളും മറ്റുമൊക്കെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും, ജ്യൂസ് പുറത്തേക്ക് വരും. അതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. പുതിയ മിക്സി മേടിച്ചപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ജ്യൂസർ ജാറും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ മിക്സികളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ രണ്ട് സെറ്റായിട്ടാണ്, രണ്ട് ഭാഗമായിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഫസ്റ്റ് പാർട്ടിൻ്റെ കൂടെ ഒരു കാന്താരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് നമുക്ക് കവർ ചെയ്തെടു ഈ ഇത് കവർ ചെയ്യാം. അപ്പോൾ മോൾ വശം ഇങ്ങനെ ഹോൾ, ഈ ഒരു ഹോൾ ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഇരിക്കുക. അപ്പോൾ അതിലോട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ജ്യൂസറിലുണ്ടാവുമല്ലോ ഇങ്ങനെ തള്ളി കൊടുക്കാനായിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നീളത്തിലൊരു സാധനം, അതുപോലെ ഇതിലുണ്ട് കേട്ടോ. ഇത് ഇതുപോലെ ഒരു സംഭവമാണ്. അത് വെച്ച് നമ്മൾ പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുമ്പോൾ ജ്യൂസ് കറക്റ്റ് ചതഞ്ഞ് ആ ജ്യൂസൊക്കെ പുറത്തോട്ട് വന്നോളും. അപ്പോൾ നമുക്ക് എന്തായാലും അടിച്ചെടുത്തിട്ട് വരാം. ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ അടിച്ചെടുത്തു. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാണ്ട് തന്നെ ജ്യൂസ് നമുക്ക് സൈഡിലൂടെ പുറത്തോട്ട് ഒഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ശരിക്കും ഒട്ടും വെള്ളം ചേർക്കാണ്ടുള്ള ആ ഒരു പ്യൂരിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ മുന്തിരിൻ്റെ ആ ഒരു പ്യൂരിനെ ബൗളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അടിക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർക്കുക. ഇപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് അതിൻ്റെ സംഭവങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് വീണ്ടും ഇതുപോലെ എടുക്കുന്നുണ്ട്. ഇപ്പോഴൊക്കെ ആ മുന്തിരിൻ്റെ വേസ്റ്റുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുകയാണ് കേട്ടോ. അതൊന്നും നമ്മുടെ ജ്യൂസുമായിട്ട് മിക്സാവേ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഞാൻ അതിനെ കൈ വെച്ച് ഇങ്ങനെ പിടിക്കുന്ന ചെരിഞ്ഞ് വരാതിരിക്കാൻ. അവിടെ ഒരു മൂടിയുണ്ട് വെക്കാനായിട്ട്. അപ്പോൾ ഇതാ അത് വേസ്റ്റാണ്, അത് ഞാൻ കളഞ്ഞു. ഇനി രണ്ടാമത്തെ കൂടി ഇതുപോലെ തന്നെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ വീണ്ടും കാന്താരി മുളക് ചേർക്കുന്നുണ്ട്. വീണ്ടും പ്യൂരി ഒഴിച്ചു, പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അടിച്ചിട്ട് ഒഴിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ജ്യൂസ്. ഇനി നമുക്ക് പഞ്ചസാര ഇടണ്ട ഇതിലേക്ക്. പഞ്ചസാര അതിലോട്ട് നേരിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ അലിയാൻ കുറച്ച് പ്രയാസമായിരിക്കും, കാരണം കുറച്ച് തണുപ്പല്ലേ. മുന്തിരി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നായിരുന്നു. അപ്പോൾ ഞാൻ ഈ ജാറിലേക്ക് പഞ്ചസാര ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ കൂൾ ബാറിലൊക്കെ ചെന്നിട്ട് കുടിക്കുന്ന സമയത്ത് അപ്പം അടിച്ച് കൊണ്ടുവരുന്നതാണ്. ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത്ര ജ്യൂസും എടുത്തിട്ട് മിക്സിയിൽ അടിച്ച് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബുമായിട്ട് സെർവ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു നമ്മൾ ഒരു കൂൾ ബാർ സ്റ്റൈലിൽ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ ജ്യൂസ് അടിച്ചപാടെ കുടിക്കണം ശരിക്കും, അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാനിതിപ്പോൾ കുറച്ച് ജ്യൂസ് എടുത്തിട്ട് നന്നായിട്ട് പഞ്ചസാര വെച്ച് അടിച്ചതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതുപോലെ ചെയ്യാം. ഇനി ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് മധുരമായിരിക്കും. മധുരം മാത്രമല്ല, നമ്മൾ കാന്താരി മുളക് ചേർത്തത് കൊണ്ട് തന്നെ നല്ല എരിവും, നല്ല എരിവൊന്നുമില്ല, ചെറുതായിട്ടൊരു എരിവാണ് ഉള്ളത്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മുന്തിരി ജ്യൂസ് റെഡിയായി. കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ മധുരം ചേർക്കുമ്പോൾ കുറച്ചധികം നിൽക്കുന്ന പോലെ തന്നെ ചേർക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. മുന്തിരിക്കൊക്കെ ചെറിയ പുളിയല്ലേ, അപ്പം നല്ല മധുരം ഇല്ലെങ്കിൽ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി മുന്തിരി കാന്താരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്തിരി മേടിക്കുമ്പോൾ കാന്താരി മുളകും കൂടി ചേർത്തിട്ട് ഈ അടിപൊളി ജ്യൂസ് തയ്യാറാക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.